നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യമാണ് ഈ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വിഷയം ഇന്നലെയും അതല്ലെങ്കിൽ നമ്മളുടെ ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് നമ്മൾ ഉയർത്തി വെക്കുന്ന ചില മൂല്യങ്ങളുണ്ട് അതല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ആ കാര്യങ്ങൾ എന്ത് എന്നുള്ളത് എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോ എക്സിസ്റ്റൻസ് മറ്റൊന്നാണ് ഡീസെൻസിറ്റൈസേഷൻ മറ്റൊന്നാണ് ഡെമോക്രാറ്റിക് വാല്യൂസ് അതുപോലെ സെക്യുലർ വാല്യൂസ് അതുപോലെയുള്ള കാര്യങ്ങളാണ് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ശാസ്ത്രബോധമായാലും സ്വതന്ത്ര ചിന്തയായാലും ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള എൻ പോയിൻ്റ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും രണ്ട് മനുഷ്യർ തമ്മിൽ ഇടപെടുന്ന ഒരു ഘട്ടം വന്നാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു കോമൺ ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക അത് രണ്ട് വ്യക്തിയോന്നുള്ള ആ ഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് അത് രണ്ടായിരം വ്യക്തിയാകുന്നു അതല്ലെങ്കിൽ രണ്ട് കോടിയാകുന്നു അതല്ലെങ്കിൽ ഇന്ന് കാണുന്ന പോലെ എണ്ണൂറ് കോടി ജനങ്ങളായാലും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരേ സാധനം തന്നെയാണ് കോമൺ ഗോൾ സെറ്റ് ചെയ്യുന്നു അതിൽ ആളുകൾ ഗ്രൂപ്പുകൾ ആയി തിരിയുന്നു രാജ്യങ്ങളായിട്ട് തിരിയുന്നു അങ്ങനെ പല മേഖലയിലൂടെ നിന്നിട്ടാണെങ്കിലും ആഗോളതലത്തിൽ പോലും നമ്മൾ കാണുന്നത് ചില ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെയുള്ള വാല്യൂസ് നമ്മൾ എഴുതി വെച്ച് അത് ലംഘിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ചെയ്തു വെക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ മനസ്സിലുണ്ടാകണം എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ ഇതുപോലെയുള്ള കുറേ രാഷ്ട്രീയക്കാർ ആ രാഷ്ട്രീയക്കാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അത് ഈ കോ എക്സിസ്റ്റൻസിന് വഴി തരത്തിലുള്ള കാര്യങ്ങളാണോ അതോ കോ എക്സിസ്റ്റൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ അതിൽ നിന്നും വഴിതെറ്റിച്ച് തമ്മിൽ അടിപ്പിക്കുന്ന പണിയാണോ ഇവിടെ ചെയ്യുന്നത് ഇതാണ് നിങ്ങൾ സ്വയം മനസ്സിലാലോചിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് തുടങ്ങുക എപ്പോഴും ആലോചിക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ പോകേണ്ട ഞാൻ ഓരോ സ്ലൈഡിലേക്ക് പോകുമ്പോഴും ഇമേജസ് കാണിക്കുമ്പോഴും ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത ഇതാണ് ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പറഞ്ഞാൽ ഇത് കോ എക്സിസ്റ്റൻസ് ഉണ്ടാവുകയാണോ ചെയ്യുക തകർക്കുകയാണോ ചെയ്യുക ഇത് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ഏത് വിഷയത്തിലും ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറയാവുന്ന ഒരു കാര്യം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ കഥാപുരുഷൻ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ കോമാളി എന്ന് പറയുന്നത് പി ബാലചന്ദ്രനാണല്ലോ ബാലചന്ദ്രൻ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ വക്താവാണ് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സാധനം വന്നിട്ടുണ്ടാവും നവോത്ഥാനം എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ സമാധാനം എന്ന് പറയുന്നൊരു വാക്ക് പറയുമ്പോൾ ചില മതങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് പോലെ നവോത്ഥാനം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ചില പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഇപ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് അതിൻ്റെ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ നാട്ടുകാരിപ്പം ചിരിക്കും അതേപോലെ തന്നെ നവോത്ഥാനം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴും ഇന്ന് ആളുകൾ ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടം ആളുകൾ ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം റാഞ്ചിക്കൊണ്ടുപോയി അതിനെ അശ്ലീല പദമാക്കി മാറ്റിയിരിക്കുന്ന നാട്ടുകാരത് കേട്ട് കഴിഞ്ഞാൽ ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇതാണ് അവസ്ഥ അപ്പോൾ എങ്ങനെയാണ് ഈ നവോത്ഥാനം എന്ന് പറയുന്ന വാക്ക് ഇതിലേക്ക് വന്നുകൂടിയത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ പരതിയാലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു ഒരു കോട്ടുണ്ട് ഇതാണ് കാൾ മാക്സ് പറഞ്ഞൊരു സംഗതിയാണ് ദ ക്രിറ്റിസിസം ഓഫ് റിലീജിയൻ ഈസ് ദ ബിഗിനിങ് ഓഫ് ഓൾ ക്രിറ്റിസിസം എന്ന് കാൾ മാക്സ് പറഞ്ഞു എന്നും പറഞ്ഞ് കറങ്ങി നടക്കുന്ന സാധനമാണ് സാധാരണ ഇത്തരത്തിലുള്ള ഒന്നും ഞാൻ എടുക്കാറില്ല എന്തെങ്കിലും അത്യാവശ്യം വേണ്ടി വന്നാൽ ഞാൻ തന്നെ ഉണ്ടാക്കാറാണ് എൻ്റെ തന്നെ പേരിൽ ഇത് ഇവർ തന്നെ പറഞ്ഞു വെച്ച സാധനമാണെന്ന് പറഞ്ഞ് കറക്കി വിട്ടിരിക്കുന്ന സാധനം ആയതുകൊണ്ട് അതുപോലെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം അതിന് ഉദ്ദേശം അറിയാം അതായത് അത് ഒരു മരുന്ന് പോലെയാണ് എന്നാണ് കാൾ മാക്സ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ ആളുകൾ ഉദ്ദേശിക്കുന്നത് അത് ആളുകൾ മയക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊരു സാധനമാണ് എന്ന രീതിയിലേക്ക് വെച്ച് അവരുടെ ആവശ്യത്തിന് വളച്ചൊടിക്കുന്നു വളച്ചൊടിക്കാൻ പിന്നെ ഈ രണ്ട് കൂട്ടം ആളുകൾക്കും ഇസ്ലാമോ ലെഫ്റ്റിന് വലിയ ഒരു സാധ്യതയുള്ള കാര്യമാണ് അവരുടെ അവരുടെ കുലത്തൊഴിൽ തന്നെ അതാണ് വളച്ചൊടിക്കുക ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുക ന്യായീകരിക്കുക എന്നൊക്കെ പറയുന്നതും ഇന്ന് മറ്റാളുകളത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരാണ് അതിൻ്റെ മൊത്ത കച്ചവടം ഇവർക്കത് ചെയ്യാം വേറെ ആർക്കും ചെയ്യാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു ഒരു കാര്യം അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളുടെ ഈ കാൾ മാക്സ് പറഞ്ഞു അത് ഇടത് പക്ഷത്തിൻ്റെ ഒരു തലതൊട്ട അപ്പൻ ആയതുകൊണ്ട് അത് പറഞ്ഞു വെച്ചു എന്നതിൻ്റെ പേരിലാകണം ചിലപ്പോൾ അതായിരിക്കാം ഇവർ എല്ലാ മതങ്ങളെയും കറിച്ച് അറഞ്ചം പുറഞ്ചം നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിക്കും അങ്ങനെ കാലങ്ങളായിട്ട് അവർ ഒരു കൊലത്തൊഴിൽ പോലെ തന്നെ അവർ കൊണ്ടു നടന്നിരുന്ന ഒരു നവോത്ഥാനമായിരുന്നു ഈ ഹിന്ദു മതത്തിനെ നവീകരിക്കുക എന്ന് പറയുന്നത് അതിന് വലിയ ശുഷ്കാന്തിയാണ് അങ്ങനെ നവീകരിച്ച് വലിയ പാരമ്പര്യമുള്ള ഈ ഇടതുപക്ഷത്തിൻ്റെ വക്താക്കൾ ഇപ്പോൾ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ ഒന്ന് നവീകരിക്കാൻ നോക്കിയതാണ് നമ്മളെ രാമൻ്റെ പേരും വെച്ചിട്ട് അപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാർത്ത എല്ലാ ഡെഡിക്കേഷനും അതിൻ്റെ എല്ലാ സോഴ്സസും അതിൻ്റെ ക്രെഡിറ്റ്സ് പോകുന്നത് വലതുപക്ഷം മീഡിയ അതിൽ നിന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഇന്ന് സംഘികളുടെ ആഘോഷരാവാണ് എന്നത് കൊണ്ട് തന്നെ ഇന്ന് അവരുടെ വാർത്തകളിലൂടെയാണ് നമ്മളിന്ന് കണ്ണുപിടിക്കുന്നത് അവരെങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഏത് രീതിയിലാണ് ഈ വിഷയം എത്തുന്നത് നിങ്ങൾ നിങ്ങളോട് ഞാൻ ആദ്യം പറയാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ ആവശ്യപ്പെട്ട ആ വിഷയം കോ എക്സിസ്റ്റൻസ് അത് ഏത് രീതിയിലാണ് തകർക്കപ്പെടുന്നത് അതിനെങ്ങനെയാണ് വിള്ളൽ വീഴുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് ഈ വലതുപക്ഷ മീഡിയകളിലൂടെ പോകുന്നത് തന്നെയാണ് നല്ലത് എന്നെനിക്ക് തോന്നി അപ്പോൾ ഇവിടെ ജനം ഓൺലൈൻ നമ്മളുടെ സ്വന്തം എൻ്റെ സ്വന്തം ജനം അങ്ങനെ തന്നെ പറയണല്ലോ അതിനകത്ത് അവർ കൊടുക്കുകയാണ് വാർത്ത അപ്പോൾ ഇതിൽ ഞാനിത് എടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇദ്ദേഹം ഇട്ട പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റാണല്ലോ പ്രശ്നം ആ സംഗതി മാതൃഭൂമിയോ മനോരമയോ ഇതുപോലെയുള്ള മെയിൻ സ്ട്രീം മീഡിയ അതൊന്നും തന്നെ അവർ ആ പോസ്റ്റ് കൊടുക്കുന്നില്ല അതിനകത്ത് എന്തോ പറഞ്ഞു രാമൻ എന്തോ ഒരു ചെറിയ എന്തോ കാര്യം പറഞ്ഞു അതിൻ്റെ പേരിലാണ് അതിനാണ് ഇവർ എന്നെല്ലാവരും കൂടി തല്ലി എന്ന് നമ്മളെ രേവതി പറയുന്ന ആ മോഡലിലാക്കി മാറ്റുകയാണ് അപ്പോൾ ഇവർ മാത്രമാണ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലതുപക്ഷ മീഡിയയാണ് ഇത് വലിയ തോതിൽ ഫുൾ പോസ്റ്റൊക്കെ ഇട്ട് അത് ആഘോഷമാക്കിയിരിക്കുന്നത് വെറും ആഘോഷമാക്കുകയല്ല അതിൻ്റെ ട്രാൻസ്ലേഷൻ അടക്കമാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഇത് മലയാളം അറിയാത്ത ആളുകളും വായിക്കട്ടെ കാരണം മൂപ്പരത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഇനി ഇനിയേതായാലും അവിടെ പോയിട്ട് വായിക്കാൻ കഴിയില്ല അപ്പോൾ ഇത് നാട്ടുകാർ വായിക്കണം എന്ന ഒരു ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയിട്ട് അത് ട്രാൻസ്ലേഷൻ വരെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ബാലചന്ദ്രൻ പറഞ്ഞത് എന്നുള്ളത് ഒന്ന് അറിയണം ഇതിലെന്താണ് ഇത്ര പ്രശ്നമുള്ളത് എന്ന് അറിയണം രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്ന് ചേട്ടത്തി സീത മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിൻ്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ചു നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കി ഇരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പൊട്ടും തിരിയാതെ അദ്ദേഹം കൊണ്ടുപോവാം അദ്ദേഹത്തെ കൊണ്ടുപോകാം മുല്ലപ്പൂ പന്തൽ ഷാപ്പിൽ മാനിറച്ചി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് അപ്പോൾ അതെൻ്റെ ട്രാൻസ്ലേഷനും അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി മനസ്സിലാവാത്ത ആൾ രാമാവാസ് സാധു ബിക്കോസ് ഹാഡ് എ നെയിൽ ഇൻ ഇസ് ഫുഡ് ആൻഡ് വാസ് നോട്ട് എ വിപ്പർ വൺ ഡേ ലക്ഷ്മൺ ആൻഡ് ബ്രോഡ് നോർത്ത് ഇന്ത്യയിലെ സംഘികൾക്ക് ചിലപ്പോൾ ഇതൊക്കെ മതിയാവുമായിരിക്കും പോട്ടെ എന്തായാലും ഇതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ലുക്ക് അറ്റ് രാമേട്ടൻ ബ്രിങ് ഹിം ഹു ഡസ് ടേൺ എ ബ്ലൈൻഡ് ഐ ശരി എന്തായാലും സംഗതി പോസ്റ്റ് ഇട്ടു ഒരു മണിക്കൂറാവുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ അത് വലിയ വിഷയമായി അത് വിവാദമായി മൂപ്പരപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ പുള്ളി വിചാരിച്ചത് അതിനെന്താ കുഴപ്പം ഞാൻ ഡിലീറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ലല്ലോ ഇതിനു മുന്നേ നമ്മളുടെ ഷംസീർ എൻ്റെ മാർഗനിർദ്ദേശ ദർശിയായിട്ട് മുന്നിലുണ്ടല്ലോ പുള്ളി പണ്ഡിതെ പോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നെ പാർട്ടി പിന്താങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യം എനിക്കുണ്ടല്ലോ അതുകൊണ്ട് ഞാനൊന്നും പേടിക്കാനില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആദ്യത്തെ കിളി പോകുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് വിവാദ പോസ്റ്റ് പി ബാലചന്ദ്രനെ തള്ളി സി പോയി പണി വെക്കാൻ പറഞ്ഞു ഈ ഹിന്ദു ഹിന്ദുമതത്തിന് ഇപ്പം നമുക്ക് തൊടാൻ പറ്റില്ല അത് തൊട്ട വലിയ പ്രശ്നം മുന്നേ ഒന്ന് തൊട്ടിട്ട് സംംസീറിൻ്റെ ഒന്ന് കഷ്ടിച്ച് കഴിച്ചിലായതാണ് ഇനി പോയി അവിടെ തലവെക്കാൻ പറ്റില്ല രാജി ആവശ്യപ്പെട്ട് ബി ജെ പി എം എൽ എ ഓഫീസിലേക്ക് മാർച്ചും നടത്തുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് എം എൽ എ പറഞ്ഞത് പാർട്ടി നിലപാടല്ല എം എൽ എ ജാഗ്രത കാട്ടണമായിരുന്നു ഇതൊക്കെയാണ് പറയുന്നത് ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലൊക്കെ കേട്ടതായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും അത് വേറെ എവിടെയല്ല നമ്മളുടെ തട്ടം വിവാദം അനിൽകുമാർ ഇതേപോലെ പറഞ്ഞു എസ് എൻസിൻ്റെ ലിറ്റ്മസ് വേദിയിൽ വെച്ചിട്ട് തിരുവനന്തപുരത്ത് നമ്മളൊക്കെ ആഘോഷിച്ച വലിയൊരു വേദിയായിരുന്നു വലിയൊരു പരിപാടി അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു യൂണിഫോം സിവിൽ കോഡൊക്കെ സംബന്ധിച്ച് നടന്ന ഒരു ചർച്ചയിലാണ് ഒരു സംവാദത്തിലാണ് വാചകം ആവേശപ്പുറത്ത് പുള്ളി പറഞ്ഞു പോയത് അവസാനം അത് പിൻവലിച്ചു ഞാനത് ജാഗ്രത കാട്ടണമായിരുന്നു അത് പറഞ്ഞത് അനിൽകുമാറിൻ്റെ അഭിപ്രായം മാത്രമാണ് അങ്ങനെ തട്ടം പെൺകുട്ടികൾ വലിച്ചു ഊരിയിട്ടൊന്നുമില്ല എന്ന് അവിടെ പിൻവലിക്കുന്ന ഒരവസ്ഥ പിൻവലിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നിപ്പോൾ ആ സംഗതിക്ക് ശേഷം ഇന്നിപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഒരു സാധനവും പിൻവലിപ്പിച്ചിരിക്കുകയാണ് പോട്ടെ വിഷമിക്കരുത് ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ല രാമായണ പോസ്റ്റിൽ ഖേദവുമായി പി ബാലചന്ദ്രൻ എം എൽ എ അത് നമ്മളുടെ മാധ്യമത്തിലാണ് വന്നത് അവിടെയും ആ പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഈ നവോത്ഥാനത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരായ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു അധപ്പതനമാണ് നമ്മളിവിടെ കാണുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് ബാക്ക് ടു ട്വൻ്റി നയൻറ്റീൻ നിങ്ങളൊന്ന് പോവുക എന്തായിരുന്നു അന്നത്തെ കാലഘട്ടം നിങ്ങളെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണം മനുഷ്യചങ്ങല ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യചങ്ങല എന്നൊക്കെയാണ് അന്ന് അവരോട് പറഞ്ഞത് അതിൽ കണ്ടില്ലേ സാരി ഉടുത്ത് നിൽക്കുന്നവരുണ്ട് അതോടൊപ്പം പ്രതിജ്ഞ ചെല്ലിക്കൊടുക്കുന്ന ആളുകളുണ്ട് അതുപോലെ നമ്മളുടെ പർദ്ധ വരെ ഇട്ടിട്ട് എന്താണ് അടിമ സ്ത്രീയും സ്വതന്ത്ര സ്ത്രീയും തമ്മിൽ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സ്വന്ത സ്ത്രീ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പർദ്ധ അതുപോലും ഇട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് അതായത് ആ താത്ത ഒരു അടിമ സ്ത്രീ എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് എന്താണ് അപ്പർ ബോഡി മറയ്ക്കാൻ കഴിയാല്ല ടോപ്പ്ലെസ് ആയിട്ട് നിൽക്കേണ്ടി വന്നേ അതാണ് ഇസ്ലാമിൻ്റെ ഒരു കഥ അതവിടെ ഇരിക്കുകയാണ് ഇതെന്തോ വലിയ വസ്ത്രമാണെന്നൊക്കെ പറഞ്ഞിട്ടിടുന്നത് അത് സാന്ദർഭികമായിട്ട് പറയണം എപ്പോഴും അങ്ങനെ പറയണം കാരണം അത് വസ്ത്രമല്ല എന്നത് സ്ഥാപിക്കൽ എൻ്റെ ഒരു ഗൂഢ ലക്ഷ്യമായതുകൊണ്ട് അങ്ങനെ പറയുകയാണ് പറഞ്ഞ ഒരു വസ്ത്രമല്ല അത് ഒരു മതചിഹ്നമാണ് പോട്ടെ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് കേരള വോൾഡ് ഫിഫ്റ്റി ലാക്ക് വിമൻ ഫ്രം ഫോം ടു സിക്സ് ട്വൻ്റി കിലോമീറ്റേഴ്സ് വനിതാ മതിൽ ടേക്ക് പ്ലസ് ടു അപ് എന്താണ് അപ്പ് ചെയ്യുന്നത് ജെൻഡർ ഇക്വാലിറ്റി ഓക്കെ ജെൻഡർ ഇക്വാലിറ്റിയെ പൊക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വനിതാ മതില് ഇവിടെ കൊണ്ടുവന്നത് ഇത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ അതിന് അവർ എന്താണ് പ്രൊട്ടക്ട് ദ റെനസൻസ് വാല്യൂ എന്നും കൂടിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അതായത് ആ ഒരു നവോത്ഥാന മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തവണ പൊക്കിപ്പിടിക്കുന്ന കുറേ സാധനമുണ്ട് പൊക്കി പിടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കാറും ഇന്ന് ഞങ്ങൾ പൊക്കി പിടിക്കുന്നത് ഈ ജെൻഡർ ഇക്വാലിറ്റിയാണ് എന്നും പറഞ്ഞിട്ടാണ് ഈ ഈ അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളത്തിലുള്ള അമ്പത് ലക്ഷം സ്ത്രീകളെ അണിനിർത്തിക്കൊണ്ട് ഈ വനിതാ മതിൽ കെട്ടിയത് ഇതേപോലെ മറ്റൊരു വിഷയത്തിൽ ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരു വിഷയം വന്നു യൂണിഫോം സിവിൽ കോഡ് അന്നവരെന്താ പറഞ്ഞത് ശരിയത്താണ് ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ തടിയൂരി നാട്ടുകാർ മുഴുവൻ കൈയ്യോടെ പിടികൂടി ഇവരുടെ ഇരട്ടത്താപ്പ് വെളിച്ചത്ത് വന്നു ഇതാണെന്ന് നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ വന്ന് ജെൻഡർ ഇക്വാലിറ്റി വന്ന് ഹറാം എന്ന നിലപാടാണ് ഇടതുപക്ഷം എടുത്തത് അവിടെ പിന്നെ ഈ റെനസെൻസ് മൂല്യമൊക്കെ തൽക്കാലം അങ്ങട്ട് മാറ്റി വച്ചു കാരണം എന്താണ് അവിടെ സമസ്തക്കാക്കന്മാർ അവിടെ മറ്റേ കാലുമൊക്കാലും കയറ്റി വെച്ച് ഒന്നിങ്ങനെ ആക്കിയേ ഉള്ളൂ കയ്യിൽ നിന്ന് പോയി മുള്ളിപ്പോയി അറിയാതെ അതാണ് ഉണ്ടായത് പണ്ട് നമ്മളൊക്കെ മദ്രസയെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ മദ്രസ ക്ലാസ്സിലൊക്കെ ഇരിക്കും ഞാൻ പിന്നെ വലിയ കച്ചറയൊന്നും ആയിരുന്നില്ല പക്ഷെ കുറെ കച്ചറ കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കൂട്ടുകാർ അവരിങ്ങനെ കച്ചറ കളിക്കുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിലിരിക്കും ഖുറാനൊക്കെ വായിക്കും ഇങ്ങനെ ഇരിക്കും നമ്മളെന്നും വലിയ പഠിപ്പിഷ്ടമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ വഴി കൂടെ നടന്നു വരുമ്പോൾ ഒരു ശബ്ദം അങ്ങോട്ട് ഉണ്ടാക്കുകയുള്ളൂ എല്ലാവരും ഉണ്ടാതിരിക്കും ഇത് തന്നെയാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ നവോത്ഥാനം ആന ചേന എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇറങ്ങും ഇ എം എസ് ഒക്കെ പണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇവിടെ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പക്ഷേ എന്താ പറഞ്ഞിരുന്നത് അവർക്കെതിരെ രണ്ടും കെട്ടും മൂന്നും കെട്ടും വേണമെങ്കിൽ ഇ എം എസിൻ്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഇവിടെ എന്താണ് പ്രക്ഷോഭം നടത്തിയ കഥയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ രീതിയിൽ നിന്നിരുന്ന ആളുകൾ അതായത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ എന്താണ് അത് വേണ്ട എന്ന് പറയുന്നു അപ്പോൾ അവർ കാരണം പറയുന്നത് ബി ജെ പി കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് അവിടെ അവർ ഒളിപ്പിച്ച് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് വിശ്വാസികൾക്ക് പോലും ഇപ്പോഴും അത് ബോധ്യപ്പെടാത്തൊരു വിഷയമാണ് അതായത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരേണ്ട കാര്യമില്ല ബി ജെ പി കൊണ്ടുവരുന്നു എന്ന പരാതിക്ക് ഇട കൊടുക്കാതെ കേരള ഗവൺമെൻറ്റിന് ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റുന്ന സാധനമാണ് യൂണിഫോം സിവിൽ കോഡ് അത് കൊണ്ടുവരാതെയാണ് അത് ബി ജെ പിയുടെ തലയിലേക്ക് ഇട്ടിട്ട് സംഘപരിവാർ അജണ്ട കുജണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിൽ പൊടിയിട്ടിട്ട് നടക്കുന്നത് ഇരട്ടത്താപ്പെന്നൊന്നും പറഞ്ഞാൽ പോരാ പോക്കിരുത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ ലക്ഷ്യം ജെൻഡർ ഇക്വാലിറ്റി നടപ്പിലാക്കണം അത് മതഭേദമന്യേ നടപ്പിലാക്കണം എന്നതാണെന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ അവർക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന സാധനമാണ് യൂണിഫോം സിവിൽ കോഡ് കേരളത്തിൻ്റെ ഒരു കേരള സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന സംഗതിയാണ് അത് ഇതുവരെ ചെയ്തിട്ടില്ല അതിന് എന്നിട്ട് ബി ജെ പിയുടെ തലമുണ്ടയ്ക്ക് ഇട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി മാത്രമല്ല ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ യൂണിഫോം സിവിൽ കോഡ്സ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ കേട്ടത് ചില എന്താണ് ഉത്തർഖണ്ഡോ അങ്ങനെ ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ ഇന്ന് പറഞ്ഞു കേൾക്കുന്നു അധികം വൈകാതെ തിൻ്റെ വാർത്തകൾ നിറയും അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർക്കുക ഇതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടതാണ് നമ്മളുടെ മിത്തും മുത്തും വിവാദം ഷംസീറിൻ്റെ അവിടെ നിങ്ങൾ വിശദമായിട്ട് കണ്ടതാണ് അതിനെക്കുറിച്ചുള്ള വലിയ വീഡിയോ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം മുത്തും മിത്തും എന്നാണ് അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്കത് അവിടെ കാണാം അപ്പോൾ അതിലൊക്കെ നമ്മൾ ക്ലിയറായിട്ട് കാണിച്ച് തരുന്നുണ്ട് എങ്ങനെയാണ് മറ്റു മതങ്ങളുടെ ഇസ്ലാമിൻ്റേതൊഴിച്ച് ബാക്കി ഏത് മതത്തിൻ്റെ വിഷയം വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ അടക്കം വന്നു കഴിഞ്ഞാൽ ഭയങ്കര എനർജിയാണ് ആ ഇപ്പം നമുക്കതിനു നവോത്ഥാനം നടത്തി അവരൊക്കെ അങ്ങോട്ട് ശരിയാക്കണം ഇവരൊന്നും ശരിയല്ല ഇവരൊക്കെ ഭയങ്കര അന്ധവിശ്വാസികളാണ് ഇവർ കൊണ്ടു നടക്കുന്നത് മുഴുവൻ പ്രശ്നമാണെന്ന് പറയും ഇസ്ലാമിൻ്റെ അടുത്ത് വരുമ്പോൾ ശരിയത്താണ് ശരി അൽഫഹം എന്തില്ല ഇതാണ് അവിടെ അവസ്ഥ ഇത് നാട്ടുകാർ കൈയോടെ പിടികൂടിയ ഒരു ഘട്ടമായിരുന്നു ഈ ഷംസീറിൻ്റെ വിവാദം അതായത് അവിടെ ആ ഒരു വിഷയത്തിൽ ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ വിളിച്ചത് വന്നു അവിടെ നമ്മളുടെ ഗോവിന്ദ മാഷൊക്കെ പറയുന്ന ആ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗണപതി അത് മിത്താണല്ലോ എന്നൊക്കെ പറയുന്നു അപ്പോൾ അവതാരകൻ ചോദിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിനെ എങ്ങനെയാണ് കാണുന്നത് അങ്ങനെ എല്ലാ ദൈവത്തിനും അങ്ങനെ പറയാൻ പാടില്ല ചില ദൈവങ്ങൾ അത് വേറെ തന്നെയാണ് പക്ഷേ ഗണപതി മിത്താണ് ഇതാണ് അന്ന് ഗോവിന്ദ മാഷൊക്കെ പറഞ്ഞുകൊണ്ടാണത് ഇതൊക്കെ ഇന്നത്തെ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഈ നമ്മുടെ ഡെമോക്രസിയുടെ അഞ്ചാം തൂണ് ഇങ്ങനെ പൂണ്ട് വിളയാടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും വില പോകില്ല എൻ്റെ പ്രിയപ്പെട്ട ഇതുപോലെയുള്ള സഖാക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇഷ് ഇസ്ലാമൊക്കെ ഇവിടെ തൊലി ഉരിഞ്ഞ് ഇതേപോലെ പൊരിവെയിലത്ത് തുണി ഉരിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് നാണം മറയ്ക്കാൻ ഒരു കഷ്ണം നൂല് പോലും ഇല്ലാതെ അമ്മാതിരി നിലയിലാണ് ഇസ്ലാം ഇവിടെ നിൽക്കുന്നത് കേരളത്തിൽ മാത്രമുള്ള ഈ കനൽ ഒരു തരി തരിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും മാന്യമായ രീതിയിൽ ഒരു എൻഡ് ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടർ ഭരഹണം ഇനിയും കിട്ടണം നിങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് മാന്യമായിട്ട് കോ എക്സിസ്റ്റൻസിന് ചാലകമാകുന്ന തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു വെക്കുക നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഈ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ അവരിൽ ഇതെന്താണ് ഞങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്ന തോന്നൽ ഉണ്ടാക്കുന്നതിനാണ് ഇവിടെ വഴി വയ്ക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചൊരു വിഷയമായിരുന്നു നമ്മളുടെ തട്ടത്തിൽ പണി കൊടുത്ത ഗണപതി നമ്മുടെ അനിൽകുമാറിൻ്റെ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അപ്പോൾ ഇത് സംബന്ധിച്ചും ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾക്കത് സൗകര്യം പോലെ കാണും അതിൻ്റെ വിശദാംശങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് തട്ടം എന്ന് പറയുന്നത് ശരിയാണോ മക്കന എന്നൊക്കെ പറയുന്നത് വെറും വസ്ത്രമാണോ എന്നൊക്കെ അതിനകത്ത് അറിയാം ഉപരി നമ്മൾ പറയാറുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അതിനെ നമ്മൾ അപ്പിക്കുപ്പായം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് കാരണം അതിൻ്റെ ചരിത്രം നിങ്ങൾ മനസ്സിലേക്ക് വരണം എന്താണ് ഈ ഹിജാബ് എന്നുള്ളത് അതിനെ നമ്മളങ്ങനെ മോശം ലാംഗ്വേജ് എന്ന് വിളിച്ചിട്ട് മാറ്റാൻ കഴിയില്ല കാരണം ഇത് വസ്ത്രമായിട്ട് നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട് അതുള്ളടത്തോളം അത് വസ്ത്രമല്ല എന്ന ശബ്ദം അത് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്ക് അപ്പിക്കുപ്പായം എന്ന് തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു തീട്ടക്കഥ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് കാണാം കാരണം അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ചരിത്രം കിടക്കുന്നത് അത് മനസ്സിലാക്കിയ നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ ഇതൊരു വസ്ത്രമല്ലേ വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹിജാബിന് വേണ്ടി നിങ്ങൾ സംസാരിക്കില്ല മുസ്ലിങ്ങൾ പോലും സംസാരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും അതായത് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഒരു ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് അല്ലെങ്കിൽ ഒരു അച്ഛതണ്ട് ആണ് കാര്യങ്ങൾ ഇതുവരെ തീരുമാനിച്ചത് അവർ തീരുമാനിക്കും ഏതിനെ വിമർശിക്കണം ഏതിനെ പിന്താങ്ങണം ഏതൊക്കെയാണ് മിത്ത് ഏതൊക്കെയാണ് മുത്ത് ഏതൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾ നവോത്ഥാനം കൊണ്ടുവരേണ്ടത് നവോത്ഥാനം എവിടെയൊക്കെയാണ് ഹറാം എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഈ പറയുന്ന ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് ആണ് എന്നത് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ പല വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട് പലതും നമ്മളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇൻഡിറക്ട്ലി സംസാരിച്ചിട്ടുണ്ട് ഡിറക്ട്ലി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ പോയിരുന്നൊരു കാലത്ത് കാര്യങ്ങൾ മാറി മറിയുന്നു അവിടെ നമ്മൾ മറ്റൊരു പിക്ചർ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരണം കാരണം ഈ ഇസ്ലാമോ ലെഫ്റ്റ് പൂണ്ട് വിളയാടുന്ന ഈ സമയത്ത് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം എങ്ങനെയായിരുന്നു ആ കോ എക്സിസ്റ്റൻസിൻ്റെ ഇടയിലൂടെ അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കേണ്ട ആ ഒരു എഫേർട്ടിൻ്റെ ഇടയിലൂടെ ഒരു വൈറസ് കണക്കെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ എങ്ങനെയാണ് പ്രശ്നക്കാരായിട്ട് നടന്നിരുന്നത് എന്ന് ഒന്ന് ഓർക്കണം രണ്ട് അത് പ്രശ്നക്കാരാണ് എന്ന് നിരന്തരം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഇരുന്നിട്ടും അത് പ്രശ്ന ആണ് എന്ന് കാണാനുള്ള തെളിവുകൾ ആഗോളതലത്തിൽ നമുക്ക് കാണാൻ ഉണ്ടായിട്ടും അതിനെതിരെ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല നടപടി എടുക്കണമെന്ന് പറയുമ്പോൾ അത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആ സമയത്ത് കേരള പോലീസിനെ ഒന്ന് അറിയിക്കാതെ അപ്പോൾ അതിരാത്രിക്ക് നമ്മളുടെ മുഹമ്മദ് നബി പണ്ട് പുലർച്ച നേരം വെളുക്കുന്നതിന് മുന്നേ എങ്ങനെയാണോ ബനു കുറയല കൂട്ടക്കൊലയൊക്കെ നടത്തിയത് ആ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടുകാരെ ഇവിടുന്ന് എൻ ഐ എ വന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേ പരിപാടിയാണ് ചെയ്തത് അവർ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുന്നേ അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്രമണം എന്നുള്ള രീതിയിൽ നടത്തി എല്ലാത്തിനെയും തൂക്കിലെടുത്ത് തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഇവിടുത്തെ കേരള പോലീസിനെ അറിയിച്ചാൽ പച്ച വെളിച്ചം എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം നമുക്കൊക്കെ നേരിട്ട് അനുഭവമുള്ളതാണ് അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉള്ളത് ഒരാളെ പോലും അറിയിക്കാതെ ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് മെഷീനറിയെ അറിയിക്കാതെ അങ്ങനെ അറിയിക്കാതെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം നിയമപരമായിട്ട് എൻ ഐ എക്ക് ഉണ്ട് താനും അത് അവർ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മൊത്തം തൂക്കിയെടുത്തുകൊണ്ട് അഞ്ച് വർഷത്തേക്ക് പോപ്പുലർ ഫ്രണ്ടിന് ബാൻ വാങ്ങിച്ചു കൊടുത്തത് അങ്ങനെയാണ് മാത്രമല്ല നമ്മൾ മുന്നേ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഐ സിസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ഈ തീവ്രവാദ സംഘടനയിലേക്ക് അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെ ഒരു കൺവേർഷൻ ജിഹാദ് നടക്കുന്നില്ല മാരേജ് ജിഹാദ് ഈ ലവ് ജിഹാദ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാത്തതാണ് കാരണം അത് തെറ്റാണ് കാരണം ലവ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിലില്ല അവിടെ നടക്കുന്നത് കൺവേർഷൻ ജിഹാദാണ് അവിടെ നടക്കുന്നത് മാരേജ് ജിഹാദാണ് കല്യാണം കഴിച്ച് മതത്തിലേക്ക് ആളെ കൂട്ടുന്നത് ഒരു വശത്ത് അതുപോലെ തന്നെ കല്യാണം കഴിച്ച് ആളെ കൂട്ടി അവരെ ജിഹാദിന് പറഞ്ഞയക്കുന്ന രീതിയിലേക്ക് തീവ്ര സ്വഭാവമുള്ള ആളുകളാക്കി മാറ്റുന്നത് വേറൊരു വശത്ത് ഇത് രണ്ടും അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ആ ഒരു പരിപാടി ഇവിടെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതില്ല ഇല്ല എന്ന് കാലങ്ങളോളം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകൾ അവസാനം ഇവിടെ എൻ ഐ എ കണക്കുകൾ പുറത്തുവിടാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് പത്ത് നൂറ് ഇരുന്നൂറോളം ആളുകൾ പോകുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് കേരളത്തിൽ നിന്നാകുന്നു കേരളത്തിൽ തന്നെ ഇത് നിരന്തരം ഒരു എന്താ പറയുക സ്ഥിരമായിട്ട് മറ്റേ ചെയിൻ സർവീസ് പോലെ ബസ് ഓടിക്കുന്ന രീതിയിലായിരുന്നു കേരളത്തിൽ നിന്ന് ആൾക്കാർ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും പോയിക്കൊണ്ടിരുന്നത് എന്ന് പോലും അറി അറിയുന്നു അത് കണ്ണൂർ കാസർകോട് ഭാഗത്തുനിന്ന് ഇതായിരുന്നു അപ്പോൾ കേരള സ്റ്റോറി എന്നുള്ള സിനിമയ്ക്ക് പകരം ശരിക്കും അതിന് പേരിടേണ്ടിയിരുന്നത് വല്ല കാസർകോട് സ്റ്റോറിയിൽ നിന്നോ അല്ല കണ്ണൂർ സ്റ്റോറിന്നോ ഇടേണ്ടതായിരുന്നു എന്ന് നമ്മൾ അന്ന് പറയാറുണ്ട് ആ രീതിയിൽ അത്രമാത്രം ഭീകരമാണ് അവസ്ഥ എന്ന് നമ്മൾ പറയുന്നു അത് ഇവർക്കൊരു വിഷയമേ അല്ലായിരുന്നു ഇത് പറഞ്ഞിട്ടുള്ള ആളുകളെ മുഴുവന് ഇവർ ഒതുക്കി അവർ ഇസ്ലാമി ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞിട്ട് ആ പരിച അത് ഉപയോഗിച്ചുകൊണ്ട് അവർ ഒതുക്കി ഇനി അതിനെ ആരെങ്കിലും തുറന്നു കാണിച്ചാൽ അവർക്ക് സംഘിച്ചാപ്പയും വെച്ചു കൊടുത്ത് അവർ നിശബ്ദരാക്കി എന്താ അവസാനം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയുന്ന ആളുകൾ ഒന്നുകിൽ സംഘിയാവും അല്ലെങ്കിൽ നിശബ്ദനാകും എന്നതായിരുന്നു ഇവിടുത്തെ അവസ്ഥ നമ്മളെപ്പോലെയുള്ള ആളുകൾ സംഘിച്ചാപ്പ കിട്ടിയപ്പോൾ ഞാൻ മുഴുകൊടും സംഘിയാണ് എന്ന് സംബന്ധിച്ച് ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നെപ്പോലെ പറയുന്ന കുറേ ആളുകൾ വേറെയുണ്ട് അതുകൊണ്ട് ഇത് നടക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം അത് നടന്നു എന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ നിശ്ശബ്ദരാകുന്ന ആളുകളും അതുപോലെ ഈ ചാപ്പയെ പേടിച്ചിട്ട് ഇത് പറയാതിരിക്കുന്ന ആളുകളുമാണ് ഇവിടെ ബഹുഭൂരിപക്ഷവും എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് അത് പറഞ്ഞത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ആ ഫ്രീ റൺ എന്ന് പറയുന്നത് എന്തായിരുന്നു ഒന്ന് പറഞ്ഞ അടുത്തതിന് ആ നബിയെ നിന്ദിച്ചു അവൻ്റെ കഴുത്ത് വെട്ട് എന്ന് പറയുന്നു ഒരു ഉളുപ്പുമില്ലാതെ പച്ചയ്ക്ക് പറയുന്നു അത് പറഞ്ഞാൽ അതിൻ്റെ ഒരു കേസ് പോലും ചാർജ് ചെയ്യാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ നുപൂർ ശർമ്മ വിഷയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അത് വലിയൊരു ചർച്ചയായതാണ് വലിയ സംഭവ വികാസങ്ങളുണ്ടായതാണ് ഇന്ത്യ മുഴുവൻ നിന്ന് ഒരു വിഷയമാണ് നുപൂർ ശർമ്മയുടെ കഴുത്ത് വെട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള ആഹ്വാനം ഒരു വശത്ത് കഴുത്ത് വെട്ടാൻ പറ്റാത്തതുകൊണ്ട് അവരെ സംരക്ഷിച്ച് നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക എന്നിട്ടും അരിശൻ തീരാഞ്ഞാൽ ആ എന്താണ് ഇതിനു ചുറ്റും വണ്ടി നടന്നു എന്ന് നമ്മൾ പണ്ട് കുഞ്ചൻ നമ്പ്യാർ പാടിയ പോലെ അരിശൻ തീരുന്നില്ല കാക്കന്മാർക്ക് അങ്ങനെ അവസാനം എന്താ ചെയ്ത് ഈ നുപൂർ ശർമ്മയുടെ കോലമുണ്ടാക്കി അത് ഇതേപോലെ കെട്ടിത്തൂക്കി അത് കത്തിക്കുന്നു എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് തീവ്രവാദികളാണോ ഇത് ചെയ്യുന്നത് മുസ്ലിങ്ങളാണോ ഇത് ചെയ്യുന്നത് നിഷ്കളങ്ക മോഡറേറ്റ് മുസ്ലിമാണോ ഇത് തീവ്രവാദ മുസ്ലീമാണ് ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക മുസ്ലീങ്ങൾ തീരുമാനിക്കുക ഇതാരാണ് ഇത് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇത് മോഡറേറ്റ് മുസ്ലിമാണ് എക്സ്ട്രീമിസ്റ്റ് ഇതൊന്നും വേർതിരിക്കേണ്ട ബാധ്യത പൊതുജനങ്ങൾക്കല്ല ഇനി മുസ്ലിങ്ങൾ തീരുമാനിക്കുക ഇമാതിരി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെ ഈ രീതിയിൽ ആക്ഷൻസിന് മുതിരുന്ന ആളുകളെ മുസ്ലീങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവർ ഏത് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടാം നിങ്ങളെപ്പോലെ ഒരു മുസ്ലിം ആണോ ഈ പറയുന്ന മുസ്ലിം ഈ ചെയ്തി അവിടെ നടത്തിയ മുസ്ലിം എന്ന് ഓരോ മുസ്ലിമും തീരുമാനിക്കണം അതാണ് ഇവിടെ വേണ്ടത് അതല്ല ഇവിടെ നടക്കുന്നത് ഇത് അതിൻ്റെ ആ ഒരു ബാധ്യത മുഴുവൻ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ആരെങ്കിലും അവനെ തീവ്രവാദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ മുസ്ലിങ്ങളെ വേട്ടയാടുന്നതെന്ന് പറഞ്ഞിട്ട് വിക്ടിം കാർഡ് കാടുകയറക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ മുസ്ലിങ്ങൾ ചെയ്തു കൂട്ടിയത് ഇതൊക്കെ തന്നെയാണ് അത് മാത്രമല്ല ഇതേ വിഷയത്തിൽ നുബൂർ ശർമ്മയ്ക്ക് സപ്പോർട്ട് കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഉദയ്പൂരിൽ രാജസ്ഥാനിൽ നമ്മളെ ഖനയ്യ ലാലിനെ കഴുത്തറുത്ത് കൊന്നത് രണ്ട് കാക്കമാരാണ് ഭീഷണിപ്പെടുത്തുന്നു കൊല്ലുമെന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുന്നു കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുന്നു കൊന്നു കഴിഞ്ഞിട്ട് വീഡിയോ ഇറക്കുന്നു അത് ലൈവായിട്ട് പബ്ലിക്കാക്കുന്നു അത് ലൈവ് പോകുന്നു ഫേസ്ബുക്കിൽ ഇതൊക്കെയാണ് അവിടെ കണ്ടത് എന്താണ് അവിടെ ചെയ്തു കൂട്ടുന്നത് ഇതെന്ത് സന്ദേശമാണ് ഈ കോ എക്സിസ്റ്റൻസ് നിലനിർത്തണമോ എന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യർക്ക് കോ എക്സിസ്റ്റൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ചിന്തിക്കാതെ ഇവിടെ കോ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് എന്ത് സന്ദേശമാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ എന്താണ് ചെയ്തത് ഒരു ഒരു ചെറിയ ചിന്തയെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും മുസ്ലിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഒരു സംഭവം നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ കേരളത്തിലെ പൊതുജനം പൊതു പ്രവർത്തകർ രാഷ്ട്രീയക്കാർ എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഞാനിത് എടുത്തെടുത്ത് പറയും കാരണം എന്താണ് ഒറ്റ കാരണം കൊണ്ടാണ് ഞാനത് ഓർമ്മിക്കണമെന്ന് പറയുന്നത് അത് ഇന്നലെയൊക്കെ ഞാൻ പറയുന്നതാണ് എന്താണ് കാരണം ഇവിടെ ഇന്ത്യ കത്തിക്കണം രാഷ്ട്രീയം മുതലെടുപ്പ് എടുക്കണം അതുപോലെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിക്കുന്നു എന്ന് പറയുന്നതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ അതിനേറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന സംഭവം ഇന്ത്യ നിർത്തി കത്തിക്കുക എന്നൊന്നു പറഞ്ഞാൽ പോരാ ഒരു ന്യൂക്ലിയർ ബോംബ് ഇടുന്ന അതേ ഒരു ഫീലിൽ ഇന്ത്യയെ കൊണ്ടെത്തിക്കാമായിരുന്നു ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ചെറിയ പുൽക്കൊടി പോലും കത്തിയിട്ടില്ല എന്തുകൊണ്ടത് സംഭവിക്കാത്തത് കാരണം ഇതല്ല അവരുടെ ലക്ഷ്യം അവരുടെ രീതി എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകും ഇപ്പോൾ ഹിന്ദുത്വ ഭരണം വരും എന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോൾ അതിനോട് വലിയ ഒരു പ്രതിപത്തിയില്ല അതൊന്നും അല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് തെറ്റാവാം ശരിയാവാം എന്തായാലും നിലവിൽ ആ പറയുന്ന ഒരു വാദത്തോടെ എനിക്ക് യോജിക്കാൻ കഴിയില്ല നിലവിൽ അതിനുള്ള തെളിവുകളല്ല എൻ്റെ മുന്നിലുള്ളത് എൻ്റെ വായനയിലോ എൻ്റെ കാഴ്ചപ്പാടിലോ അത് ഇതുവരേക്കും കടന്നു വന്നത് വന്നാൽ അതിനെക്കുറിച്ച് പറയും ഇപ്പോൾ അത് വന്നിട്ടില്ല ഇപ്പോൾ വരുന്നത് മുഴുവൻ കാക്കാമരൊപ്പിക്കുന്ന പണികളും അവരുയർത്തുന്ന വിക്ടിം കാർഡും അതിനെതിരെ ഉണ്ടാകുന്ന ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇവിടെ കാണാനുള്ളൂ മറ്റൊന്നും ഇവിടെ കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇനി അത് മാത്രമല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ വളരെ കൃത്യമായിട്ട് നിയമപരമായിട്ട് നീക്കിക്കൊണ്ട് അറസ്റ്റ് നടത്തിക്കൊണ്ട് നിയമത്തിൻ്റെ വഴി കൂടെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ മറിച്ചുള്ള സംഗതികളല്ല നമ്മളിവിടെ കാണുന്നത് പോത്ത് ഇറച്ചി വെച്ചെന്നുള്ള കുറ്റമത്തിൻ്റെ ആരോ ആരോപണം വെച്ചിട്ടുള്ള കൊലപാതകമായാലും ശരി മറ്റേത് തരത്തിലുള്ള നിൻ്റെ പേര് മുഹമ്മദ് അല്ലേ എന്ന് പറഞ്ഞിട്ട് തല്ലിക്കുന്നതായാലും ശരി ഏത് തന്നെ വിഷയമെടുത്തു കഴിഞ്ഞാലും ആ കൊന്നവനെ ആ അടിച്ചവനെ അതുപോലെയുള്ള ചെയ്തികൾ ചെയ്തവരെ അത് നമ്മുടെ മതത്തിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് ശിക്ഷിക്കാതിരിക്കുകയോ അവരെ സംരക്ഷിക്കുന്നതോ ആയിട്ടുള്ള അവസ്ഥയല്ല ഇവിടെ ഉള്ളത് ബിൽകിസ് ബാനു കേസിൽ പോലും നമ്മൾ അവസാനം കണ്ടത് ആ കേസ് അവിടെ വിട്ട അയക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ അവരെ സ്വീകരിച്ചു എന്നുള്ളതെന്ന് ആദ്യം നമ്മൾ കണ്ടതെങ്കിൽ പിന്നീട് നമ്മൾ കണ്ടത് അവർ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകുന്നതാണ് അപ്പോൾ ഇത് വലിയ സംഭവമായിട്ട് ഇവർ പറയുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ജോസഫ് മാഷിടെ കൈ വെട്ടിയ ആളുകളെ ആ കൊലപാതകകളിൽ നിന്ന് നമുക്ക് വിളിക്കാവുന്ന ആളുകളെ ഇവിടെ ജയിലിൽ കിടക്കുമ്പോഴും അവർക്ക് വോട്ട് കൊടുത്തുകൊണ്ട് അവരെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തത് ഇവിടുത്തെ സാധാരണ മുസ്ലിമാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് ബിൽക്കീസ് ബാനു കേസിൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട് അവർ പ്രതിയായിരിക്കെ അതിൽ നിന്നും കള്ളത്തരത്തിലൂടെ പുറത്തു വന്ന ആളുകളെ നിങ്ങൾ ആഘോഷിച്ചില്ലേ എന്ന് ചോദിക്കുമെങ്കിൽ ആ ആഘോഷിച്ചത് ബി ജെ പി കാരാണെന്ന് നിങ്ങൾ തന്നെ പറയുമെങ്കിൽ അത് തീവ്ര ഹിന്ദുത്വവാദികളാണ് എന്ന് നിങ്ങൾ പറയുമെങ്കിൽ അവർ എന്ന് നിങ്ങൾ പറയുമെങ്കിൽ ഈ ജോസഫ് മാഷെ കൈവെട്ടി അതിൽ പ്രതിയായ ആ വ്യക്തി ജയിലിൽ കിടക്കുമ്പോൾ അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോൾ അയാൾക്ക് വോട്ട് കുത്തിയത് തീവ്രവാദി മുസ്ലിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ സമ്മതിക്കൂ അങ്ങനെ പറയുമെങ്കിൽ ഞാനും അത് പറയും അതല്ല എന്നുണ്ടെങ്കിൽ ആ വാദവുമായിട്ട് ഇത്തരത്തിലുള്ള റോങ് കമ്പാരിസൻസുമായിട്ട് നിങ്ങൾ വരരുത് രണ്ടും രണ്ടാണ് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് എനിക്കവിടെ പറയാനുള്ളത് ഇവിടെ ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും തള്ളിപ്പറയുകയാണ് ഉണ്ടായത് നിങ്ങൾക്ക് ഇപ്പോഴും കാണാം ജോസഫ് മാഷ്ടെ കൈവട്ടിയ പ്രതികളെ അനുകൂലിക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അവരെ നിങ്ങൾ വിളിക്കുക എന്താണ് വിളിക്കേണ്ടതെന്നുള്ളത് പേരിട്ടിട്ട് അതായത് തീവ്രവാദി എന്ന് വിളിക്കണോ അതല്ല ഭീകരവാദിന്ന് എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഒരു കാലത്ത് നടന്നുകൊണ്ടിരുന്നത് ഇനി ജോസഫ് മാളിയുടെ തന്നെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ് ഇവിടെ എന്താണ് നമ്മൾ കണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ വിവാദം നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ട ഖുർആാനിലെ അഞ്ച് മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ആയത്ത് അതേപോലെ നടപ്പിലാക്കപ്പെട്ട കാര്യം അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും എതിരിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർക്കുള്ള ശിക്ഷ വധമോ കുരിശിലേറ്റലോ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും വെട്ടി എടുക്കലോ ആകുന്നു അത് അവർക്ക് ഇഹലോകത്തുള്ള വലിയ ശിക്ഷയാകുന്നു നാടുകടത്തലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ എന്തായാലും മൂപ്പരക്ക് നടത്തിക്കൊടുത്തത് കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടലാണ് വലത്തെ കൈയും കയ്യും ഇടത്തേക്കാലും പക്ഷേ മദ്രസയിലിരുന്ന് ഉറങ്ങിയ ഒരു ചങ്ങാതി കൂടുണ്ടായിരുന്നു അവനാണ് അറിയാതെ ഇടത്തെ കൈമെല്ലും കൂടി വെട്ടിയത് അത് വെട്ടുന്ന സമയത്ത് മാഷ് കേൾക്കുന്നു ഡാ നിന്നോടല്ലേ പറഞ്ഞ് ഇടത്തെ കൈ വെട്ടരുതെന്ന് വലത്തെ കൈ വെട്ടാനല്ലേ പറഞ്ഞത് എന്ന് പറയുന്നു അതല്ലേ നിയമം എന്ന് ചോദിക്കുന്നു മാഷ് അത് കേൾക്കുന്നു അങ്ങനെ അവൻ കത്തി താഴെയിടുന്നു അല്ലെങ്കിൽ ആ രണ്ട് കൈയും വെട്ടിയിട്ടു ഇതാണ് അന്ന് അവിടെ സംഭവിച്ചത് അപ്പോൾ മദ്രസയിൽ പോകുന്ന കാക്കാമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിരുന്ന് ഉറങ്ങരുത് ഉറങ്ങിയാൽ വെട്ടുന്ന സമയത്ത് രണ്ട് കൈയ്യൊക്കെ വെട്ടിപ്പോകും കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് മാത്രമേ വെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ എന്നെയാണ് വെട്ടുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ രണ്ട് കൈയും വെട്ടേണ്ടി കാരണം ഐ ആം ആംബി ഡെക്സ്ട്രസ് എനിക്ക് രണ്ട് കൈ കൊണ്ട് എഴുതാൻ പറ്റും എല്ലാ കാര്യങ്ങളും രണ്ട് കൈ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ആളാണ് നിങ്ങൾ എൻ്റെ കൈ ഒരെണ്ണം ഒരു കാര്യമില്ല എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അള്ളാഹു അവിടെ തോറ്റുപോകും ആ നിയമം എൻ്റെ അടുത്ത് ഫലിക്കില്ല എന്നുള്ളതാണ് ഇനി എന്താണ് മാഷ് അവിടെ എഴുതി വച്ചത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ഭാഗം നിങ്ങളൊന്നു നോക്കുക ഇതാണ് ആ ന്യൂമാൻ കോളേജ് തൊടുപുഴ അതിലെ ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗത്തിന് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്തെടുത്തുക പതിനൊന്നാമത്തെ ചോദ്യമാണ് അതിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്ന് മുഹമ്മദ് രണ്ട് ദൈവം മുഹമ്മദ് ചോദിക്കുകയാണ് പഠിച്ചോനെ പഠിച്ചോനെ ദൈവം എന്താടാ നായി മോനെ മുഹമ്മദ് ഒരയിൽ അത് മുറിച്ചാൽ എത്ര കഷ്ണമാണ് ദൈവം മൂന്ന് കഷ്ണമാണെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടാ നായേ ഇതാണ് ചോദ്യം ഇത് ഇടുന്നു എന്നിട്ട് അതിന് ഉചിതമായ ചിഹ്നങ്ങൾ ചേർക്കുക ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചോദ്യ പേപ്പർ ഇട്ടത് അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പറിൽ ഈ ഒരു ഭാഗം ചേർത്തത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാരണം ഇത് മാഷ് സ്വന്തമായിട്ട് എഴുതിയിട്ടതല്ല ഇത് വേറെ ഒരു എന്താണ് പി ടി കുഞ്ഞ് മുഹമ്മദിൻ്റെ ഒരു തിരക്കഥ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭാഷണ ശകലമാണ് അതാണ് ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത് അതിൽ ആ വ്യക്തിയുടെ പേര് ഇപ്പുറത്ത് ദൈവം എന്ന് കിടക്കുന്നു അപ്പുറത്ത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പേര് എന്ന നിലയ്ക്ക് മുഹമ്മദ് എന്ന പേരുപിക്കുന്നു എൻ്റെ കുടുംബത്തിലൊക്കെ പല ആളുകളുടെയും പേര് മുഹമ്മദ് എന്നാണ് എൻ്റെ വാപ്പാടെ പേര് മുഹമ്മദെന്നാണ് എൻ്റെ കൂട്ടുകാർ പല ആളുകൾ മുഹമ്മദ് ചേർത്തിട്ട് വിളിക്കുന്നവരുണ്ട് എൻ്റെ പൂച്ചയുടെ പേര് പോലും ഇപ്പോൾ മമ്മദ് എന്നാണ് മമ്മതനെയും കൊണ്ട് വെറ്റനറി ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ പേരെന്താ മമ്മദ് മമ്മത് എന്ന് പറയും അയ്യോ എന്ന് പറയും അപ്പം പേരെങ്ങനെ വിളിച്ച കൈവെട്ടി സംഭവിക്കുമെന്നാണ് അവിടെയുള്ള ആളുകളുടെ വിചാരം ഇതാണ് ഇപ്പോഴും മമ്മദ് എന്നുള്ള പേര് അപ്പോൾ അത് അവിടെ നോർമലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അടുത്തത് ഞാൻ നല്ലൊരു അസൽ ഡോബർമാൻ വാങ്ങിക്കുന്നുണ്ട് ആ ഡോബർമാൻ്റെ പേരും മമ്മദ് എന്ന് കറുത്ത പട്ടിയെ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പം ഓബർമാനെ കറുത്തത് കിട്ടാനില്ല അതുകൊണ്ടാണ് വാങ്ങിക്കാത്തത് പോട്ടെ ഇതാണ് കഥ അപ്പം ഇതേപോലെ ഒരു സാധനം ഇട്ടതിൻ്റെ പേരിൽ ഇത് മുഹമ്മദ് എന്ന പേരിട്ടപ്പോഴേക്കും അത് പ്രവാചകനാണ് എന്നങ്ങ് ചിന്തിച്ച് നേരെ പ്രവാചക പ്രവാചകനിന്ദ മതനിന്ദ എന്ന് പറഞ്ഞ് കയ്യും കാലും വട്ടാൻ ഇറങ്ങി അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും സെൻട്രൽ പ്രിസണിലേക്ക് പോവുക നമ്മളുടെ ഏതെങ്കിലും ജയിലിൽ ഇപ്പം പല ജയിലുകളുണ്ടല്ലോ അവിടെ പോവുക അവിടെയുള്ള മുസ്ലിം ആയിട്ടുള്ള ആളുകളിൽ എത്ര പേര് മുഹമ്മദ് ഉണ്ട് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രവാചകൻ്റെ പേര് വെച്ച് നീ കള്ളക്കടത്ത് നടത്തുക പ്രവാചകൻ്റെ പേര് പിടിച്ച് നീ ഇതുപോലെ എന്താണ് മലദ്വാർ മലദ്വാർഗോൾഡാണോ നീ നട കടത്തുന്നത് എന്ന് ആരെങ്കിലും ഇവിടെ ചോദിക്കണത് കേട്ടിട്ടുണ്ടോ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ എന്നൊക്കെയുള്ള ആളുകളാണ് മദ്രസയിൽ കുട്ടികളെ പൂശുന്നത് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള മുഹമ്മദ് അബ്ദുൽ സലാം എന്നൊക്കെ പേരുള്ള ആളുകൾ ഇവിടെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്നു മുഹമ്മദ് അബ്ദുൽ സലാം ഓക്കേ എല്ലാവരും ഉണ്ടോ അവിടെ ഇതാണ് നമ്മളൊരു അത് ഇന്നോ ഇന്നലത്തെയൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ പത്രം നിങ്ങളെടുത്ത് വെച്ചിട്ട് അതിനകത്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു ലിസ്റ്റ് നിങ്ങളെടുക്കുക ആളുകളുടെ അതിനകത്ത് എത്ര കാക്കാൻമാരുണ്ടെന്ന് നിങ്ങൾ എണ്ണ ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വഴി അപ്പോൾ നിങ്ങൾക്കവിടെ മനസ്സിലാവും ഈ പേരുകളിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ മതത്തെ തിരികാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഒരു അന്ത്യം ഉണ്ടാവില്ല ഒന്നുകിൽ ഇതെല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെറും പേരാണ് എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് എനിക്കവിടെ പറയുന്നത് എന്തായാലും മാഷിക്ക് നഷ്ടപ്പെടാനുള്ളത് അന്ന് നഷ്ടപ്പെട്ടു ഇതാണ് കണ്ടത് ഇതിനെതിരെ ഉണ്ടായ പ്രതികരണങ്ങൾ എന്താണ് അതിനെതിരെ ഇന്നും മുസ്ലിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അവരിപ്പോഴും പറയുക അത് ചെയ്യാൻ പാടില്ലായിരുന്നു മാഷിക്ക് കിട്ടേണ്ടത് കിട്ടി മാഷുടെ ഭാര്യ ചത്തത് നന്നായി ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമുക്കതൊക്കെ കാണുമ്പോൾ വിഷമമാണ് എന്ന് മാത്രമല്ല ഇതുപോലെയുള്ള സംഗതികളൊക്കെ മാഷിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാനും ഒരു കാലത്ത് അതുകൊണ്ട് എനിക്കത് തറപ്പിച്ച് പറയാൻ കഴിയും അതങ്ങനെ പറയരുതായിരുന്നു എന്നുള്ളൊരു ചിന്ത ഇന്നും എന്നെ വല്ലാതെ അലട്ടുന്നൊരു കാര്യമാണ് ഇതൊരു നമ്മുടെ മനസ്സിലേക്ക് ഈ മതവും അതിൻ്റെ ബോധവും ഇതുപോലെ ചേർന്ന് കഴിഞ്ഞാൽ അത് അവിടെ പതച്ച് അങ്ങ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഒരു പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ തന്നെ തിരിച്ച് പറയേണ്ടി വരുന്നത് ഈ റിവേഴ്സ് ദ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഇനി മറ്റു മേഖലകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ മേഖലയിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്നാണ് ഓർക്കുന്നത് ബിരിയാണി എന്ന് പറയുന്ന സിനിമ ഷജിൻ ബാബു സജിൻ ബാബു എന്ന് പറയുന്ന ഒരു സംവിധായകൻ നടത്തിയ ആ സിനിമ ഇതിനകത്തൊരു പ്രധാന ഭാഗം ഫീമെയിൽ ജെൻറ്റിൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്ന ഫീമെയിൽ സർക്കുംസിഷൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ ചേലാക്രമം അതിനെക്കുറിച്ചുള്ള ചില ഭാഗങ്ങൾ ഇതിൽ പറഞ്ഞു അതെന്തോ അനിസ്ലാമികമാണെന്ന് പറഞ്ഞിട്ട് വലിയ കോലാഹലം ആ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കോലാഹലമായിരുന്നു ഇത് നമ്മൾ കണ്ടതാണ് അതിനൊക്കെ ശേഷം മറ്റു മൂവി ഇദ്ദ എന്ന് പറയുന്ന വേറൊരു ഷമ്മാസ് നമ്മളൊരു സുഹൃത്താണ് ഇതിനെതിരെയും വലിയ കോലാഹലം ഇവിടെ ഉണ്ടാകുന്നു ഇതേപോലെ ഇതേ ആശയമുള്ള ചില മൂവീസ് തമിഴ്നാട്ടിൽ വന്നത് അതിനെതിരെയും സംഭവിച്ചത് ഇതുപോലെയുള്ള വാദങ്ങൾ ആ മൂവി ബാൻ ജീണമെന്ന് പറയുന്നു പിന്നെ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് നമ്മളെ കേരള സ്റ്റോറി അതും ബാൻ ചെയ്യണം എന്ന് അതിലൊക്കെ പറയുന്നത് തെറ്റാണ് ആ മുപ്പത്തി രണ്ടായിരത്തിൻ്റെ കണക്കിനോട് ഇപ്പോഴും യോജിപ്പൊന്നുമില്ല അത് മൂവിയുടെ ഉദ്ദേശത്തിനെ കംപ്ലീറ്റ്ലി ഡീറയില് ചെയ്തൊരു വിഷയമാണ് പക്ഷേ അത് മാറ്റി നിർത്തിയാൽ ഇതിനകത്ത് പറയുന്നത് യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള കഥ ചിത്രീകരണം തന്നെയാണ് അത് സമ്മതിക്കാൻ നമുക്ക് മടിയായിരുന്നു ഇത് പാടില്ല ഇത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് അപ്പോഴും നമ്മൾ ചോദിച്ചു ഇത് ഭീകരവാദികളെക്കുറിച്ചല്ലേ പറയുന്നത് അവരെക്കുറിച്ച് എന്ത് വേണേലും പറയാമല്ലോ എന്നാൽ പോലും നിങ്ങൾക്ക് അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലെങ്കിലും നിങ്ങൾക്ക് എടുത്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് ഇവിടെ തളച്ച് നിന്ന് നവോത്ഥാനത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരായിട്ട് എന്ന് നിൽക്കാറുള്ള ഇടതുപക്ഷം പോലും പറഞ്ഞത് ഇത് നിരോധിക്കണം എന്നാണ് കാരണം എന്താണ് എന്ന് നമ്മളെ കാക്കാൻമാരൊന്ന് പറഞ്ഞു ഇതാണ് പ്രശ്നമായത് ആ ശബ്ദം കേട്ട പണ്ട് ഞങ്ങളെങ്ങനെയൊക്കെയാണോ ഈ മദ്രസയിലിരിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞെട്ടാറുള്ളത് അത് തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ വേറൊന്നും പറയണ്ട ആ മുരടനക്കം ഒന്ന് കേട്ടാൽ മതി കാര്യങ്ങൾ മുള്ളിപ്പോകും എന്നുള്ളതാണ് അവസ്ഥ പിന്നെ നമ്മൾ മറ്റൊരു സിനിമയും കണ്ടത് ഇതാണ് കാതൽ എന്ന് പറയുന്ന സിനിമ അതിനെതിരെയും ഇത് മുസ്ലിം കഥാപാത്രങ്ങളൊന്നുമല്ല അവിടെ ക്രിസ്ത്യൻസും ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു പക്ഷേ ഹോമോ സെക്ഷുവാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് വലിയ ഒരു കൊലാഹലം ഈ സിനിമയുടെ പേരിൽ പക്ഷേ ഇവർക്ക് കഴിച്ചിട്ട് എന്താണ് തുപ്പാനും വയ്യ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലായിപ്പോയി കാരണം എന്താണ് സംഗതി എന്തോ മാത്യു എന്നോ സാമൂന്നോ എന്തോ പേരുള്ള ഒരാൾ പക്ഷേ ആൾ മമ്മൂട്ടിയാണ് കാക്കാനാണ് അപ്പോൾ ഇതെങ്ങനെ എന്ത് ചെയ്യും കാക്ക അപ്പോൾ ചില വാദങ്ങൾ കണ്ടത് ഇതാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ഒരു മുസ്ലിം അല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാതിരുന്നുകൂടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്നു ഇതാണ് അവിടെയും കണ്ടത് പോട്ടെ ഇത് ഒരു ഒരു നിലയ്ക്ക് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ വേറെ ചില മൂവീസിനെ കുറിച്ച് അറിയണം ട്രാൻസ് എന്ന് പറയുന്ന മൂവി ക്രിസ്ത്യാനിറ്റിയൊക്കെ എടുത്തിട്ട് പഞ്ഞിക്കിട്ട മൂവിയാണ് അതിലെ ചില അസംബന്ധങ്ങൾ ഈ ശുശ്രൂഷ സംഗമങ്ങൾ എന്ന് പറയുന്ന വിഷയത്തെ എങ്ങനെയാണ് അതിനകത്ത് എക്സ്പോസ് ചെയ്തത് എന്ന് നിങ്ങൾ കണ്ടതാണ് കുറച്ച് കോലാഹലങ്ങൾ അവിടെ ഇവിടേക്ക് ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഇത് വളരെ വിജയകരമായിട്ട് റണ്ണിയൊരു മൂവ് റണ്ണിത മൂവിയാണ് അതേപോലെ നിർമാല്യം എന്ന് പറയുന്ന മൂവി ഒരാളും ഇതിനെ എതിർക്കാൻ വന്നിട്ടില്ല ഇതിനകത്തൊക്കെ വളരെ പച്ചയായിട്ട് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ അതിനെ വളരെയധികം മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ തന്നെ അതിനകത്ത് പറയുന്നു വിഗ്രഹത്തെ കാർക്കിച്ച് തുപ്പുന്നതടക്കമുള്ള സീൻസ് ഇതിനകത്തുണ്ട് എന്നാണ് നമുക്ക് അറിയാം അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമില്ലാതെ വിമർശനങ്ങളെ ഉൾക്കൊണ്ട് കാര്യങ്ങൾ പറയാനുള്ള ആളുകൾ പറയുമ്പോൾ അത് അവർ പറഞ്ഞോട്ടെ നമ്മളുടെ ദൈവത്തിന് പവർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു രീതി ഹിന്ദുമതം കാലങ്ങളായിട്ട് വന്നിരുന്നതാണ് ക്രിസ്ത്യാനിറ്റി എന്നും അതങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്നാൽ അത് ഇസ്ലാമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അത് ഇസ്ലാം വിശ്വാസികൾ എതിർക്കുന്നു എന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന രീതിയിൽ ഈ ഇടതുപക്ഷം കൂടി അവരുടെ പങ്കുചേര്ന്നിട്ട് അതിലൊരു പ്രതിരോധം തീർക്കുന്ന കൂട്ടാളികളായിട്ട് മാറിയപ്പോൾ എന്തവിടെ സംഭവിച്ചത് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നതാണ് ഇവിടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലും സംഭവിച്ചത് ഇതേമാതിരിയുള്ള വിഷയങ്ങൾ തന്നെയാണ് വലിയ തോതിലുള്ള ചർച്ചയായി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്നപൂരാ അന്നപൂരണി എന്ന് പറയുന്ന ആ സിനിമയിലേക്ക് എത്തിപ്പം ഞാനിത് ഇംഗ്ലീഷിൽ വായിച്ച് വായിച്ചത് മലയാളത്തിൽ അന്നപൂറാണിന്നാണ് എൻ്റെ വായിൽ വരുള്ളൂ എന്തായാലും അത് വാക്ക് വേറെയാണ് അന്നപൂരണി എന്നാണ് അതിൻ്റെ മലയാളം എന്നാണ് അറിയുന്നത് പല ആളുകളെന്നെ തിരുത്തിയിട്ടുണ്ടായിരുന്നു വളരെ നന്ദിയുണ്ട് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ സിനിമ അത് നെറ്റ്ഫ്ലിക്സിൽ നിന്നും റിമൂവ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ പറയുന്നത് അതായത് ഇത് അവിടെ നോർമലി റണ്ണ് ചെയ്യാൻ ഒരു മൂവിയായിരുന്നു അതിനു വേണ്ടിയിട്ട് അവർ ചില പൊടിക്കൈകൾ പോലും അതിനകത്ത് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു അതായത് ചില മുസ്ലിങ്ങളെയും പെറുപ്പിക്കണ്ട ഹിന്ദുക്കളെയും പെറുപ്പിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ബാലൻസിങ് ബാലൻസ് കെ നായർ പരിപാടി പോലും അവർ ചെയ്യാൻ നോക്കി പക്ഷേ അത് വിജയിച്ചില്ല അവിടെ ഹിന്ദുമതത്തിൻ്റെ വക്താക്കൾ പറഞ്ഞു പ നടക്കമാട്ടെ അത് ഇനി അത് ഇമ്മാതിരി കളിയൊന്നും പറ്റില്ല ഇത് നിരോധിക്കണം എന്ന് പറയുന്നു അതവിടെ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പോകുന്നു എത്ര നഷ്ടം ആ സിനിമ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതൊരു ബിസിനസ് ലോസാണത് നമ്മളൊരു കട തുടങ്ങി അത് അത് പൊളിഞ്ഞു പോകുന്നതിന് തുല്യമാണ് എത്ര ആളുകളുടെ അധ്വാനം എത്ര ആളുകളുടെ പൈസ ഇറക്കിയിട്ടുള്ളൊരു ഒരു ഒരു സംരംഭമാണ് ഒരു സിനിമ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതവിടെ ഇല്ലാതെയാകാണ് എന്ത് ആരാണ് ഇല്ലാതെയാക്കുന്നത് മതമാണില്ലാതെയാക്കിയത് ഏത് മതമായിക്കോട്ടെ അതൊരു തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് ഞാൻ പറയും പക്ഷേ എൻ്റെ വിഷയം ഇപ്പോൾ അത് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന പോകുന്നതിനപ്പുറം എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയത് എന്നതാണ് എൻ്റെ പ്രശ്നം നമ്മളെപ്പോഴും ഈ ഡോക്ടർമാരായതുകൊണ്ട് നമ്മളൊരു രീതി അതാണ് റൂട്ട് കോസിലേക്ക് പോവുക എന്നതാണ് നമ്മളെ രീതി റൂട്ട് കോസ് അനാലിസിസ് എന്ന് നമ്മൾ പറയും ഇവിടെ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒറ്റ കാര്യമുള്ളൂ ഈ അന്നപൂരണി ബാൻ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമാണ് വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്ന് പറയുന്നൊരു ചോദ്യമാണ് അത് എത്തിച്ചത് വേറെ ഒന്നുമല്ല കൂടുതൽ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇന്നലെ നമ്മൾ ചെയ്തതുണ്ട് ഇന്ന് ഒരു വാർത്ത കിട്ടുന്ന ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും നിരച്ചില്ല പാവം എന്നെ ഒന്നും ചെയ്യരുത് ഞാനിത് മനഃപൂർവ്വമൊന്നും ചെയ്യണമല്ലോ എനിക്കും വീഡിയോ ചെയ്യാതെ എല്ലാ ദിവസവും ചില്ലടിക്കണമെന്നൊക്കെ ചെറിയ ആഗ്രഹം ഇല്ലാതെ ഇല്ല പക്ഷേ എന്താ ചെയ്യാൻ പറ്റുക എന്നും ഇതേപോലെ ഇപ്പോൾ എന്നെ കാത്ത് ഒരു സുഹൃത്ത് അവിടെ കാത്തിരിക്കുകയാണ് പക്ഷേ ഇന്നും അവിടെ എത്തുമ്പോൾ വൈകും ഇതാണ് അവസ്ഥ അപ്പോൾ സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഞാൻ ലൈവിൽ നിന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇത് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇതിൽ ഈ വിഷയം കൊണ്ടെത്തിച്ച് തരുകയാണ് അതിലൂടെ നമുക്ക് യൂട്യൂബിൽ കാശുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് വേറെ വിഷയം അത് കാക്കാമാർ വിചാരിക്കണമല്ലോ ഇത് ചെയ്യണ ഇപ്പോൾ കാക്കാമാരോടൊപ്പം ഈ ഇടതും കൂടി ചേർന്നതുകൊണ്ട് ആരെങ്കിലും ഒരാളായിട്ട് ഇതുപോലെ വിഷയങ്ങൾ നിരന്തരം കൊണ്ടു തരുകയാണ് അപ്പം ചോദ്യം ഇത്രയേ ഉള്ളൂ വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ ഈ ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ പിന്നിൽ അങ്ങനെ കോയമാർക്ക് മാത്രം പോരല്ലോ സിനിമയ്ക്കെതിരെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ജോസഫ് മാഷ്ടെ കൈവെട്ടിയ പോലെ വെട്ടാൻ സാധിക്കുന്നത് പറ്റുമെങ്കിൽ ഞങ്ങളും ബാലചന്ദ്രൻ്റെ കൈവെട്ടിയേനെ എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷേ അവർക്ക് നിർഭാഗ്യവശാൽ അഞ്ചേ മുപ്പത്തിമൂന്ന് ഗീതയിലോ മറ്റേതെങ്കിലും കിതാബിലോ മനുസ്മൃതിയിലോ ഇല്ലാതെ പോയി ഉണ്ടായിരുന്നെങ്കിൽ അവരും വെട്ടിയേനെ പക്ഷെ അവർക്കൊരു സാധനമുണ്ട് അങ്ങനെ നിങ്ങൾ ഞമ്മളെ മാത്രം അങ്ങനെ വിമർശിക്കണ്ട വിമർശിക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും വിമർശിക്കണം എന്നുള്ളതാണ് ഹിന്ദു നിലപാട് നിലപാടെന്നുള്ളത് ഞാൻ അടിവരായിട്ട് പറയും കാരണം ഞാൻ പറഞ്ഞു നിർമാല്യം എന്ന് പറയുന്ന മൂവി അതിൻ്റെ പോസ്റ്റർ പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അത് മാത്രം മതി അതിൻ്റെ ഒരു ഒരു കാലഘട്ടം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അപ്പോൾ അന്ന് അന്ന് മുതൽ അങ്ങനെ ഒരു സിനിമ ഇറക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രമാത്രം ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും ഹിന്ദുമതം ഏതോ കാലം ഹിന്ദുമത വക്താക്കൾ ഏതോ കാലം ഇതിനെയൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് നമ്മളിത് പറയുമ്പോൾ സാധാരണ ഹിന്ദു മതത്തിൽ ഇങ്ങനെ ഒരു വയലൻസിൻ്റെ എലമെൻ്റ് ഉണ്ട് നിരീശ്വരവാദികളെ വേട്ടയാടുന്നൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരുമ്പോൾ മത വിശ്വാസികൾ നമ്മളുടെ മുന്നിൽ എപ്പോഴും കൊണ്ടുവരുന്ന കാര്യമാണ് ഈ ചാറവാകന്മാരുടെ ഒരു വിഷയം ചാർവാകന്മാരെ ഞങ്ങൾ ഉൾക്കൊണ്ടിരുന്നു അവർ മതം ഇല്ലാത്ത ആളുകളാണ് പക്ഷേ അവർ ഹിന്ദുക്കൾ തന്നെയാണ് പക്ഷേ അവർക്ക് ദൈവവിശ്വാസം ഇല്ല അതുപോലും ഹിന്ദുമതത്തിൻ്റെ ഭാഗം അതായത് നിരീശ്വരവാദം പോലും ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാം പക്ഷേ അന്വേഷിച്ചാൽ നമുക്കറിയുന്നത് ചാർവാകരെ കുറേയൊക്കെ വേട്ടയാടിയിട്ടുണ്ട് ചില ആളുകളെ പ്രാർത്ഥിച്ച് കൊന്നു കളഞ്ഞു എന്നൊക്കെ പറയുന്ന ചില റൈറ്റിങ്സും അവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇനി അങ്ങനെ പണ്ട് ചെയ്തിരുന്നു എന്ന് തന്നെ സമ്മതിക്കുക പക്ഷേ ഇപ്പോൾ എന്താ കാണുന്നത് ഇപ്പോൾ ഹിന്ദുമതക്കാരെന്താ പറയുന്നത് സനാതനധർമ്മക്കാരെന്താണ് ഇപ്പോൾ വെച്ച് നീട്ടുന്നത് നിരീശ്വരവാദം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് മതമില്ലാതെയും നിൽക്കാം എന്ന് തന്നെയാണ് ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയാം എന്നാൽ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മദ്രസ ജീവികളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉസ്താദിനോട് ചോദിക്കുക മതമില്ലാതെ ജീവിക്കാൻ ഒരു അല്ലെങ്കിൽ അള്ളാഹുലും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമിലും വിശ്വസിക്കാതെ ജീവിക്കാൻ ഒരു മുസ്ലിമിന് അവകാശമുണ്ടോ അല്ലെങ്കിൽ പോട്ടെ ഞാൻ ഇത്ര നാളും ഇസ്ലാമിലായിരുന്നല്ലോ ഒരു രണ്ട് മാസം ഞാനൊന്ന് ഹിന്ദു ആയിക്കോട്ടെ എന്നൊന്ന് ചോദിച്ചു നോക്കൂ എന്തായിരിക്കും അവസ്ഥ ഉസ്താദ് പറയും നീ പോയാൽ അവൻ്റെ തല വെട്ടണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക പന്ത്രണ്ടാം ക്ലാസ്സിലെ മദ്രസയിലെ കിതാബ് എടുത്തുനിന്ന് വായിച്ചാൽ മതി അതായത് മതം ഉപേക്ഷിക്കുന്നവനെ മുറുത്തതിനെ കൊല്ലണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആദ്യം പശ്ചാത്തപിക്കാൻ ഒരു അരമണിക്കൂർ കൊടുക്കും എന്നിട്ട് വേണമെങ്കിൽ തിരിഞ്ഞു വരാം വന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഭരണാധികാരി അവൻ്റെ കഴുത്ത് വെട്ടണം എന്ന് പറയുന്ന ഉസ്താദിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഹിന്ദു ഹിന്ദുമതത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ ഇനി ക്രിസ്ത്യാനിറ്റിയിൽ ഇതൊന്നും അങ്ങനെയല്ല പണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു വാദത്തിന് നമ്മൾ സമ്മതിച്ചാലും ഇന്ന് അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ഇന്ന് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതായി മാറുന്നു എന്നതാണ് നമ്മൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ എങ്ങനെയാണത് ആ രീതിയിൽ മാറുന്നത് ആരാണത് മാറ്റുന്നത് വൈ ഷുഡ് കോയാസ് ഹവ് ഓൾ ദ ഫണ്ട് അങ്ങനെ മതമില്ലാതെ നടക്കുന്നതായാലും ഇങ്ങനെ മതവിമർശനം നടത്തുന്നതായാലും അങ്ങനെ മതത്തിനെ കളിയാക്കുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുന്നതായാലും ചിത്രം വരയ്ക്കുന്നതായാലും കാർട്ടൂണ് വരയ്ക്കുന്നതായാലും അതിനി നമ്മളുടെ മേത്തധികം വേണ്ട എന്നുള്ള നിലപാട് ഇവിടെ വരും എന്നത് തന്നെയാണ് എം എഫ് ഹുസൈനൊക്കെ പണ്ട് ചില ചിത്രങ്ങൾ വരച്ചതിൻ്റെ പേരിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് തീവ്ര ഹിന്ദുത്വവാദികൾ അവരെ സപ്പോർട്ട് ചെയ്തത് അവർക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ ആരാണ് ചെയ്യുന്നത് തീവ്രവാദികൾ എന്ന് അവർ തന്നെ വിളിക്കുന്ന ആളുകളാണ് ചെയ്യുന്നത് അവർ തന്നെ അതിനെ സ്പോട്ട് ചെയ്ത് കാണിക്കുകയാണ് പക്ഷേ ജോസഫ് മാഷ്ടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജോസഫ് മാഷ് തെറി പറയുന്ന ആളുകളെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തീവ്രവാദി എന്ന് വിളിക്കാൻ ഒരുങ്ങിയാൽ ഈ കേരളത്തിലുള്ള ഒരു ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനും വിശ്വാസിയായിരുന്നപ്പോൾ ഞാൻ ഒരു ബോംബ് പൊട്ടിക്കാനൊന്നും പോയിട്ടില്ല സംഗതി ഞാൻ നല്ല വിശ്വാസിയായിട്ട് ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബോധം ജോസഫ് മാഷ് തെറ്റുകാരനായിരുന്നു മാഷിക്ക് അത് കിട്ടേണ്ടതായിരുന്നു എന്നാണ് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു അത് ഞാൻ പറഞ്ഞാൽ എന്നെ തീവ്രവാദി എന്ന് വിളിച്ചാൽ എനിക്കൊന്ന് വിഷമം ഉണ്ടാകുമായിരുന്നു അങ്ങനെ ചില ആളുകൾ എന്നെ വിളിച്ചപ്പോൾ അതായത് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ഐസിസ് ആണ് അല്ലാതെയുള്ള ആളുകളൊക്കെ അഴകുഴമ്പന്മാരാണ് അവർക്ക് യഥാർത്ഥ വിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അതാണ് സത്യത്തിൽ എന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നതിന് രണ്ടാമതൊന്ന് പഠിക്കുന്നതിന് പ്രേരിപ്പിച്ചത് ഓ അങ്ങനെയാണോ അപ്പോൾ ഐസിസ് എന്താ ശരിക്കും പഠിക്കുന്നത് എന്താണ് അവർ കൊണ്ടുനടക്കുന്നതെന്ന് അന്വേഷിക്കാൻ പോയപ്പോഴാണ് അവർ മുഹമ്മദ് നബി പറഞ്ഞ ചെയ്ത എല്ലാ സാധനങ്ങളും അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു യസീദികളെയൊക്കെ പിടിച്ച് അടിമകളാക്കി അവരെ ബോഗിച്ചിരുന്നത് പോലും മുഹമ്മദ് നബിയുടെ മാതൃക വെച്ചിട്ട് അടിമകളെ ബോധിക്കുന്ന പരിപാടിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മതത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇത് ഇത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ട സാധനമാണെന്ന് മനസ്സിലാക്കി നമ്മളതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇത് ഇത്രമാത്രം ദുഷിച്ച ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പോൾ ഇന്ന് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഈ മറ്റ് മതങ്ങളിലേക്കും പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിലേക്ക് വരുന്നു അതിന് വഴിവെച്ചത് ഈ ഇസ്ലാമോ ലെഫ്റ്റ് കൊണ്ട് നടന്നിരുന്ന ആ ഒരു ഒരു ബാന്ധവം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇരട്ടത്താപ്പ് അവർ പൊക്കി വെച്ചിരുന്ന പക്ഷാഘാതം പിടിച്ച നവോത്ഥാനം ഇതൊക്കെയായിരുന്നു ഇനി അതിൻ്റെ കാലം അല്ല കാലം അതിൻ്റേത് അസ്തമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി ഇവിടെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രോ മ്യൂസിക്ക് വരട്ടെ അത് നമ്മളുടെ പുരുഷോത്തമനും അതായത് എന്താണ് മര്യാദ പുരുഷോത്തമനും മാനവരിൽ മഹോന്നതനും കൂടിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താണ് കാര്യം എന്നുള്ളതാണ് മഹോന്നതൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദ പുരുഷോത്തമം പറയും എന്ത് വേണം എന്നുള്ളത് മഹോനതൻ ഓ അമ്പ്ര എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരും ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതായത് ഇനി ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് അല്ല ഇവിടെ ഉള്ളത് ഇനി ഇവിടെ ഉള്ളത് ഒരൊറ്റ ആണ് അത് ഹിന്ദു ആക്സിസ് ആണ് ഇനി ഇതാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സംഖ്യയാക്കാൻ തോന്നും പല രീതിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തോന്നും നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപിക്കാം അതല്ലെങ്കിൽ അതിൽ ഏതാ ശരിയായ ഭാഗമെന്നും തെറ്റായ ഭാഗമെന്നും നിങ്ങൾക്ക് വിലയിരുത്താം അത് തന്നെ ചൂണ്ടിക്കാണിക്കുക തിരുത്താൻ തിരുത്താൻ ഞാൻ തയ്യാറാണ് പക്ഷേ കൃത്യമായിട്ട് ഞാൻ പറയുന്നു വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്നിവിടെ വരുമ്പോൾ ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ ഹിന്ദു ഹിന്ദുമതം തന്നെയായിരിക്കും